السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، والصلاة والسلام على أشرف الأنبياء والمرسلين وعلى آله وصحبه أجمعين. دعوة إسلامي كبير الله قرآن برنام نوتي أمبتي نالي بمعنى پتر جلال الدين السيوتي رحمه الله أديه تند گرندة تلپرينا الجنة والنار وفقطة الأولاد إن گرندة تلپرينا ويبرنگل آنه ناف كيرت كونده دي كونده അദ്ദേഹം തുടരുന്നു. ഉഫിൽ ഖബരി അന്നഹുൽ ജന്നത്തി യതമന്നൂന അന്നഹും ലാ യഅകുലൂന വലാ യശ്റബൂന ഇദാ സമിഉ ഖിറാഅത്ത റബ്ബി ജല്ല വജലാലുഹു. പടച്ച റബ്ബ് പരിശുദ്ധമായ ഖുർആനു ഷരീഫിൽ നിന്നുള്ള അർറഹ്മാൻ സൂറത്ത് അങ്ങ് ഓതിക്കഴിഞ്ഞാൽ പിന്നീട് സൃഷ്ടിജാലങ്ങളൊന്നും തന്നെ സ്വർഗത്തിൽ പ്രവേശിച്ച മനുഷ്യവിഭാഗം അവർക്ക് പിന്നെ ഭക്ഷണം വേണ്ട, പാനീയം വേണ്ട, ഒന്നും വേണ്ട. എല്ലാം ലോകരക്ഷിതാവായ റബ്ബിൻ്റെ ആ ഖിറാഅത്തിൻ്റെ മാധുര്യതയിൽ എല്ലാം വിസ്മരിച്ചു പോവുകയാണ്. വൽ യുരീദൂന അത്തലദ്ദു ബിദാലിക ലിഹുസ്നിഹി വഹലാബതിഹി. എല്ലാം റബ്ബിൻ്റെ ആ പരിശുദ്ധമായ ഖുർആൻ പാരായണം കേട്ടുകഴിഞ്ഞപ്പോൾ എല്ലാത്തിൻ്റെയും രസം പോവുകയും അള്ളാഹുവിൻ്റെ കലാമ് അത് കേൾക്കുമ്പോൾ റബ്ബിൻ്റെ ആ കലാമിൻ്റെ ആ ആനന്ദത്തിൽ എല്ലാം വിസ്മൃതിയിലാവുകയും ചെയ്യുകയാണ്. അങ്ങനെ ഫിദ അഫാഖൂ മിന തറബ്, അവർ ആസ്വദിച്ച ആ ആനന്ദകരമായ അവസ്ഥയിൽ നിന്ന് അവർ മോചിതരായാൽ റബ്ബ് സുബ്ഹാനഹു വതആല അവരോട് പറയും, യാ ഇബാദി ഹൽ ബഖിയ ലക്കും ഷൈഉൻ, നിങ്ങൾക്ക് വല്ലതും ഇനി വേണോ? റബ്ബ് അവരോട് ചോദിക്കുമ്പോൾ അവർ പറയും, ഫയഖൂലൂ നഅം ബഖിയ നദറു ഇലാ വജ്ഹികൽ കരീം, പടച്ച റബ്ബെ നിന്റെ മുഖത്തേക്കൊന്ന് നോക്കുവാനുള്ള ആഗ്രഹം അതവശേഷിക്കുന്നുണ്ട്. റബ്ബിൻ്റെ കലാമിൻ്റെ ആ മാധുര്യത അതാസ്വദിച്ചു കഴിഞ്ഞു, ഇനി റബ്ബിനെ തന്നെ കാണണം. ഫൈന്ദാലിക യഖൂലു റബ്ബു ജഅൽ ജലാലുഹു, അല്ലാഹു തആല പറയും, യാ കുറൂബ്, ഒരു മലക്കിൻ്റെ പേര് വിളിച്ചുകൊണ്ട് പറയുകയാണ്, യാ കുറൂബ് ഇർഫഇൽ ഹിജാബ ബൈനി വബൈന ഇബാദി, എൻ്റെയും എൻ്റെ അടിമകളുടെയും ഇടയിലുള്ള മറവൊന്ന് നീക്കൂ എന്ന് അല്ലാഹുവിൻ്റെ ആജ്ഞ വരുന്നു. ഫൈർഫഉൽ മലക്കുൽ ഹിജാബ വതഹിബ്ബു റീഹും മിൻഹ ഇൻ സഖലത സിയാബുഹും വതഹല്ലലത വുജൂഹുഹും വസഫത ഖുലൂബുഹും വസഈദത അബ്ദാനുഹും വലഈബത ഖുയൂലുഹും വഗറദത അതിയാറുഹും. അതേ സമയത്ത് ആ മലക്ക് ആ കർട്ടൻ അങ്ങ് നീക്കുകയാണ്, അല്ലാഹുവിൻ്റെയും സൃഷ്ടി സമൂഹത്തിൻ്റെയും ഇടയിലുള്ള ആ മറ നീക്കുന്നു. ആ സമയത്ത് അവരുടെ വസ്ത്രങ്ങളൊക്കെ തിളങ്ങുകയാണ്, അവരുടെ വജുഹുകളൊക്കെയും അത് ചന്ദ്രപൂർണമായ ഒരവസ്ഥയിലേക്ക് വരികയാണ്. അതുപോലെ അവരുടെ ഹൃദയങ്ങളൊക്കെയും സന്തോഷത്താൽ അത് തുടിക്കുകയാണ്, അവരുടെ ശരീരങ്ങളൊക്കെയും ആനന്ദം കൊണ്ട് അത് ആ ആനന്ദത്തിൽ ആ റബ്ബിൻ്റെ ആ പരിശുദ്ധമായ സൗന്ദര്യത്തിൽ ആസ്വദിച്ച് അവർ സന്തോഷഭരിതരാവുകയാണ്. ആ സന്ദർഭം വഖദ് ജാ ആഹരു ദുനിയ ലൗ റഔ മാ ഫിൽ ജന്ന وقد جاء ان اهل الدنيا لو راوا ما في الجنه لماتوا شوقا اليها. ഒരു ഹദീസിൽ വന്നിട്ടുണ്ട്, ലോകത്ത് ഇഹലോകത്ത് ജീവിക്കുന്ന ഭൗതിക ലോകത്ത് ജീവിക്കുന്ന മനുഷ്യരെങ്ങാനും സ്വർഗത്തിൻ്റെ ഈ അവസ്ഥ കാണുന്ന പക്ഷം തത്സമയം തന്നെ അവർ മൃതിയടയുന്നതാണ്. ആ സ്വർഗത്തിനെ കാണുവാനുള്ള, സ്വർഗത്തിലേക്ക് കടക്കുവാനുള്ള ആ ആഗ്രഹം കൊണ്ട് ഉടനെ തന്നെ മരണപ്പെടുന്നതായ ഒരവസ്ഥ അവിടെ ഉണ്ടാകും. അല്ലാഹു തആല പറയുന്നു, യാ കുറൂബ് ഇർഫഇൽ ഹിജാബൽ അഅളമ ബൈനി വബൈന ഇബാദി, പടച്ച റബ്ബിൻ്റെയും അതുപോലെ സൃഷ്ടിസങ്ങളുടെയും അല്ലാഹു തആലയുടെ ഉണ്ടാക്കിയ മറ വീണ്ടും നീക്കുവാൻ വേണ്ടി, പൂർണ്ണമായി നീക്കുവാൻ വേണ്ടി മലക്കിനോട് കൽപ്പിക്കുകയാണ്. എന്നിട്ട് ആ മലക്ക് അത് നീക്കപ്പെടുമ്പോൾ റബ്ബ് ചോദിക്കും, യുനാദി മൻ അന, ആരാണ് ഞാനെന്ന് അല്ലാഹു ചോദിക്കും. യഖൂലൂന അന്തല്ലാഹ്, നീ അല്ലാഹുവാണെന്ന് എല്ലാവരും പറയും. യഖൂലുല്ലാഹു തആല അനസ്സലാമു വഅന്തുമുൽ മുസ്ലിമൂൻ, ഞാനാണ് രക്ഷ, നിങ്ങളൊക്കെയും ആ രക്ഷയുടെ ഉടമകളാണ്. വഅനൽ മുഅ്മിനു അന്തൽ മുഅ്മിനൂൻ, ഞാനാണ് നിർഭയം നൽകുന്നവൻ, നിങ്ങളൊക്കെ ആ നിർഭയത്തിൽ അകപ്പെട്ടവരാണ്, നിങ്ങളൊക്കെയും ഇപ്പോൾ നിർഭയരാണ്. അനൽ മഹജൂബു വഅന്തുമുൽ മഹജൂബൂൻ, ഹാദാ കലാമി ഫസ്മഊഹു, ഇത് എൻ്റെ കലാം ആണ്, ഇത് നിങ്ങൾ കേട്ടുകൊള്ളണം. വഹാദാ നൂരി ഫഷാഹിദൂഹു, ഇതെൻ്റെ പ്രകാശമാണിത് നിങ്ങൾ അനുഭവിച്ചു കൊള്ളുക. വഹാദാ വജിഹി ഫൻദുറൂഹു, ഇതെൻ്റെ ശരീരമാണ്, എൻ്റെ ദാത്താണിത്, അതിനെ നിങ്ങൾ കണ്ടുകൊള്ളുക.
فينظرون إلى وجه الخلق إلى وجه الحق جل جلاله بلا واسطة ولا حجاب. പണ്ട് മഹാനായ ഹബീബായ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സിദ്റത്തുൽ മുന്തഹിയിൽ വെച്ചുകൊണ്ട് റബ്ബിനെ നേരിട്ട് കണ്ട ആ അവസ്ഥ, സത്യവിശ്വാസികളായ ആളുകൾ ഇതവിടെ മറയില്ലാതെ വാസിത്തയില്ലാതെ നേരിട്ട് അള്ളാഹുവിനെ ദർശിക്കുന്നതായ ആ അവസ്ഥ സംജാതമാവുകയാണ് സ്വർഗലോകത്ത് വെച്ച്. ഇദാ റഫഅത്ത് അൻവാറുൽ ഹഖ് അലാ വുജൂഹി മശ്റഖത്ത് മഖസൂ സലാസിനത്തി സനത്തിൻ ഷാഹിസീന ഇലാ വജ്ഹിഹി തആല. അള്ളാഹുവിൻ്റെ അതി കഠിനമായ അതി മഹത്തായ പ്രകാശം അൻവാറുൽ ഹഖ് അവിടെ പ്രകടമാകുമ്പോൾ ആളുകളൊക്കെയും ആ പ്രകാശത്തിലേക്ക്, റബ്ബിൻ്റെ ആ പ്രകാശത്തിലേക്ക്, അള്ളാഹുവിൻ്റെ ആദാത്തിലേക്ക് 300 വർഷം നോക്കിക്കൊണ്ടേയിരിക്കും. സുബ്ഹാനമൻ ലൈസ കമിസ്ലിഹി വഹുവ ലൈസ കമിസ്ലിഹി ഷൈഉം വഹുവസ് സമീഉൽ ബസീർ. അള്ളാഹു എത്ര പരിശുദ്ധനാണ്, അള്ളാഹുവിനെ പോലെ ആരുമില്ല, അള്ളാഹു എല്ലാം കേൾക്കുന്നവനും എല്ലാം കാണുന്നവനുമാണ്. 300 വർഷത്തോളം ജനസമൂഹം മുഴുവനും റബ്ബിൻ്റെ ആ പ്രകാശ സൗന്ദര്യത്തിൽ ആസ്വദിച്ച് അവർ ഒന്നെല്ലാം മറന്നുകൊണ്ട് 300 വർഷം അങ്ങനെ തന്നെ കഴിയുന്നതാണ്. അള്ളാഹുവിനെ കാണുക എന്ന സത്യം, അത് പരിശുദ്ധമായ ഖുർആനു ശരീഫ് വളരെ പ്രകടമായി പറഞ്ഞതാണല്ലോ. വുജൂഹുൻ യൗമ ഇദിൻ നാളിറത്തുൻ ഇലാ റബ്ബിഹാ നാളിറ. ചില വജുഹുകൾ, എല്ലാവർക്കും ആ ഭാഗ്യമില്ല, റബ്ബിന് അന്നേ ദിനം അഥവാ പരലോക ദിനത്ത് വെച്ച് നാളിറത്തും പടച്ച റബ്ബിൻ്റെ ആ മുഖം ദാത്ത് കണ്ടുകൊണ്ട് സന്തോഷഭരിതരാകുന്ന ആനന്ദത്തിലാകുന്ന ആളുകളുണ്ട്. ഇലാ റബ്ബിഹാ നാളിറ, അള്ളാഹുവിലേക്ക് അവർ, അള്ളാഹുവിനെ അവർ ദർശിക്കുന്നതായ ചില വിഭാഗം, ആ വിഭാഗത്തിൻ്റെ വജുഹുകൾ പ്രസന്നമായിരിക്കും എന്ന് പരിശുദ്ധമായ ഖുർആനു ശരീഫ് നമ്മോട് ഓതിത്തിരുന്നുണ്ട്. ഹബീബായ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതായി ഇമാം ബുഖാരിയും മുസ്ലിമും റളിയല്ലാഹു അൻഹും റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ കാണാം. ഇന്നക്കും സതറവുന റബ്ബക്കും കമാ തറവുന അൽ ഖമറ ലൈലത്തൽ ബദർ. ലൈലത്തുൽ ബദറിൻ്റെ പൗർണമി രാത്രിയിൽ ചന്ദ്രനെ ഏത് രീതിയിൽ നിങ്ങൾ കാണുന്നുവോ, യാതൊരു മറയും തടയുമില്ലാതെ, ഒരു തടവും തടസ്സവുമില്ലാതെ നേരിട്ട് നിങ്ങൾ ദർശിക്കുന്ന രീതിയിൽ റബ്ബിനെ നിങ്ങൾ കാണും. എന്ത് വിചാരിച്ച് റബ്ബ് ചന്ദ്രനെ പോലെയാണ് എന്ന അർത്ഥത്തിനല്ല ആ പറഞ്ഞത്. യാതൊരുവിധ തടസ്സവും ആകാശലോകത്ത് കത്തിജ്വലിച്ച് പ്രകാശിച്ച് പന്തലിച്ച് നിൽക്കുന്ന ആ ചന്ദ്രനെ ലോകത്തിൻ്റെ ഏത് കോണിൽ നിന്ന് എല്ലാവർക്കും കാണാൻ കഴിയുന്നത് പോലെ പടച്ച റബ്ബിൻ്റെ ആ പരിശുദ്ധമായ ദാത്ത് ഒരു തടസ്സവുമില്ലാതെ എല്ലാവർക്കും ദർശിക്കുവാനുള്ള സൗഭാഗ്യം നാളെ സംജാതമാകുന്നതാണെന്ന് ഹബീബായ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വളരെ വ്യക്തമായ നിലക്ക് നമ്മോട് അറിയിച്ചു തന്നിട്ടുണ്ട്. ആരെങ്കിലും അള്ളാഹുവിനെ യൗമൽ ഖിയാമയിലും കാണുകയില്ല എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ആ കാണലിനെ വല്ലവരും നിഷേധിച്ചു കഴിഞ്ഞാൽ, ഇമാം സുയൂത്തി റളിയല്ലാഹു അൻഹു പറയുന്നു, ഫഹുവ കാഫിറും ലിതക്ദീബിഹി അൽകിതാബ വൽ സുന്ന. പരിശുദ്ധമായ ഖുർആനു ശരീഫിനെയും തിരുഹദീസിനെയും തിരുസുന്നത്തിനെയും നിഷേധിച്ചവനായതുകൊണ്ട് അവൻ തികച്ചും അവിശ്വാസിയായി സത്യനിഷേധിയായി മാറുന്നതാണ് എന്ന് മഹാനായ ഇമാം സുയൂത്തി റഹ്മഹുള്ള അദ്ദേഹത്തിൻ്റെ കിതാബിൽ പറയുകയാണ്. ഇൻഷാ അള്ളാഹ് ബാക്കി വിവരണങ്ങൾ വീണ്ടും നമുക്ക് കേൾക്കാനുണ്ട്. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.